നമസ്കാരം കഴിഞ്ഞ ആറുമാസത്തെ കേന്ദ്ര ഭരണത്തിന്റെയും തിരഞ്ഞെടുപ്പുകളുടെയും കണക്കെടുപ്പ് നടത്തിയാൽ ബി ജെ പിക്ക് പറയാൻ തിരിച്ചടികൾ മാത്രമാണ് ദേശീയ പൗരത്വ നിയമം പാസാക്കിയ ശേഷവും മുൻപുമായി നടന്ന സംഭവ വികാസങ്ങൾ ബി ജെ പിക്ക് മുൻപിൽ വലിയ പ്രതിസന്ധിയുടെ കടൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് അമിത്ഷാ എന്ന തന്ത്രശാലിയായ കപ്പിത്താന അടവുകൾ പിഴച്ചു തുടങ്ങിയോ എന്ന രാഷ്ട്രീയ നേതൃത്വം ആഭ്യന്തരമന്ത്രി സ്ഥാനവും ബി ജെ പി അധ്യക്ഷ സ്ഥാനവും ഒരേ സമയം വഹിച്ച അമിത്ഷായുടെ കീഴിൽ ട്രെയിനിങ്ങിലായിരുന്നു ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ ഈ ട്രെയിനിങ് പൂർത്തിയാക്കിയ നദ്ദ ഇനി പൂർണ്ണമായും ബി ജെ പിയുടെ കപ്പിത്താന്റെ വേഷം എടുത്തണിയുകയാണ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടയിലാണ് ചെറുപ്പത്തിൽ നീന്തൽ താരമായിരുന്ന ജഗത് പ്രകാശ് നദ്ദ ഇപ്പോൾ ബി ജെ പിയെ നയിക്കാനെത്തുന്നത് ബീഹാറിനെ പ്രതിനിധീകരിച്ച ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത നദ്ദ ബി ജെ പിയുടെ അമരത്തെത്തുമ്പോൾ വെല്ലുവിളികൾ തന്നെയാണ് കാത്തിരിക്കുന്നത് ഈ വെല്ലുവിളികളെ നീന്തി കടക്കാൻ നദ്ദയ്ക്ക് സാധിക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ ഒന്നാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന പ്രവർത്തന മികവിന്റെയും പതിഛായയുടെയും പിൻബലമുള്ള നദ്ദയ്ക്ക് ഇത് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് ബി പ്രതീക്ഷ അഞ്ചര കൊല്ലം പാർട്ടിയെ വലിയ വിജയങ്ങളിലേക്ക് നയിച്ച അമിത് നിന്ന് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ആ നേതൃത്വത്തിന്റെ മികവ് തന്നെയാകും നദ്ദയ്ക്കും അളവ് കോലാവുക വെല്ലുവിളിയും എന്നാൽ പറഞ്ഞത് നടപ്പാക്കുക എന്നതായിരുന്നു ഷായുടെ ശൈലി അതിനുമിതെ പറക്കാൻ ബി ജെ പിയിൽ ഒരു പരിന്തമില്ലായിരുന്നു അത് നടപ്പാക്കാൻ നദ്ദയ്ക്കും കഴിയുമോ എന്നതാണ് കാര്യം രണ്ടാം മോദി സർക്കാരിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായപ്പോൾ കഴിഞ്ഞ ജൂണിലാണ് നദ്ദയെ വർക്കിംഗ് പ്രസിഡന്റായി നിശ്ചയിച്ചത് തുടർന്ന് നടന്ന മൂന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നാൽ ബി ജെ പിയുടെ അമരത് പുതിയ അധ്യക്ഷനായി നദ്ദ എത്തുകയാണ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്നര വരെ സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കാനുള്ള സമയം ഒന്നര മുതൽ രണ്ടര വരെ മറ്റാരും പത്രിക നൽകിയില്ലെങ്കിൽ ഇതിനുശേഷം നദ്ദയെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് മൂന്നോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ദേശീയ നേതൃയോഗത്തിൽ നദ ഭാവി പദ്ധതികൾ വിശദീകരിക്കും ബി ദേശീയ അധ്യക്ഷന്മാരെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുകയാണ് പതിവ് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ അത് നാളെ പത്തിനും രണ്ടിനുമിടയ്ക്കുമായിരിക്കുമെന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള രാധാമോഹൻ സിംഗ് അറിയിച്ചു ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന നടപടികളും പൂർത്തിയായി പാർട്ടി ഭരണഘടനാ പ്രകാരം പകുതിയിലേറെ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായാലേ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ ബി ജെ പി അധ്യക്ഷസ്ഥാനത്ത് കാലാവധി തീർന്നിട്ടും ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ തന്നെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു എന്നാൽ ഇവിടെ ബി ജെ പിക്ക് തിരിച്ചടിയേറ്റു ഒരാൾ ഒരു പദവി എന്ന വ്യവസ്ഥ പാലിക്കുന്ന ഇക്കാര്യത്തിൽ പാർട്ടി ചട്ടങ്ങളെല്ലാം തെറ്റിക്കുന്നത് മോദി ഷാ കൂട്ടുകെട്ടിന് പിഴച്ചു എന്ന് തന്നെ പറയാം അമിത്ഷാ അധ്യക്ഷ പദവി ഒഴിഞ്ഞ് ഇടക്കാല പ്രസിഡന്റിനെ നിയമിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു ഇതോടെയാണ് ഷായെ സഹായിക്കാൻ ജെ പി നദ്ദയെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചത്